Hello friends, welcome back to ARS Design World. In this stitch, I am going to use a maxi dress. This is 3.5 meter georgette material. Top part is layer. That is why we cut the inner part. Cut the material 4 fold. Neelam 14 inchum veedi 12 inchum aanu. Cut the initiation, Namukka measurement adapted. Shoulder at 7 inch on arm hole 6 inch. Chest measurement. Total 12 inch, that is 10 inch. That is 2 inches seam allowance. That is waist measurement 11 inch. 9 inch, 2 inch. Total 11 inch. That is the back arm hole. That is 1/2 inch. The front arm hole. That is the points. That is the points. That is the neck. That is the neck measurement. That is the 4 inch. Front neck is 5 inch, back neck is 3 inch. Adhyam back neck and back arm holum kattaya. Back part எடுத்து மாத்தின ശേഷം front neck ഉം front arm ഉം കട്ട് ചെയ്യാം. Top part layer ആയിട്ടാണ് വരുന്നത്. അതിനു വേണ്ടി വീണ്ടും തുണി നാലായി fold ചെയ്യുക. അതിന്റെ മുകളിൽ back part എടുത്ത് ട്രേസ് ചെയ്യാം. ആദ്യത്തെ കാൾ നീളം 2 ഇഞ്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെക്ക് ഇതിൽ നിന്നും കട്ട് ചെയ്യാനില്ല, ജസ്റ്റ് അടയാളപ്പെടുത്തുന്നേ ഉള്ളൂ. ഷോൾഡർ അടയാളപ്പെടുത്താം, അതേപോലെ തന്നെ ആം ഹോളം അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ അവിടെ ജസ്റ്റ് ഒരു ക്രോസ് ആയിട്ട് താഴത്തെ ലൈനിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. മാർക്ക് ചെയ്തതിന് ശേഷം തുണി കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ട് എടുത്ത മാതിരിന് ശേഷം ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോള് 1/2 ഇഞ്ച് ഉള്ളിലേക്കായി കട്ട് ചെയ്യാം. ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ച തുണിയുടെ മുകളിൽ ആദ്യം കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പാർട്ട് എടുത്തേക്കാം.
കഴുത്ത് അകലം കറക്റ്റായി വരുന്ന രീതിയിൽ ഷോൾഡർ വെച്ച് പിൻ ചെയ്യാം. അതിനുശേഷം ഹാഫ് ഇഞ്ച് ഉള്ളിലേക്കായി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും ചെയ്ത് കൊടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ മുകളിൽ ആദ്യം കട്ടിത്ത് വെച്ച ബാക്ക് പാർട്ട് എടുത്ത് വെച്ച് കഴുത്തകലം ശരിയായി വരുന്ന രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. സ്റ്റിച്ച് കട്ട് ചെയ്യാതെ ചെറിയ ചെറിയ കട്ടിംഗ് കൊടുക്കാം. അതിനുശേഷം തുണി തിരിച്ചിടാം. നീളം കൂടിയ പാർട്ട് പുറത്തു വരുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇതേപോലെ തന്നെ ബാക്ക് പാർട്ടും ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിൻ്റെ ആദ്യം കട്ട് ചെയ്ത് മാറ്റുക. അതിനുശേഷം സ്റ്റിച്ച് കട്ട് ചെയ്യാതെ ചെറിയ ചെറിയ കട്ടിങ്സ് കൊടുക്കുക. പിന്നീട് അത് തിരിച്ചിടാം. ബാക്ക് പാർട്ടിൻ്റെയും ഫ്രണ്ട് പാർട്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുക. അതായത് നീളം കൂടിയ ഭാഗങ്ങൾ തമ്മിലായിരിക്കും ചേർത്ത് വയ്ക്കേണ്ടത്. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്യാം. രണ്ട് ആം ഹോളും ഒരേ ലെവലിൽ കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം ബോട്ടം പാർട്ടിന് വേണ്ടിയുള്ള തുണി കട്ട് ചെയ്യാം. ഇതിൻ്റെ നീളം 41 ഇഞ്ചാണ്. സീം അലവൻസ് അടക്കം 41 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ബോട്ടം പാർട്ട് ചെറിയ ചെറിയ പ്ലീസ് ഇട്ട് കൊടുക്കാം. ടോപ്പ് പാർട്ടിൻ്റെ ഉള്ളിലത്തെ പാർട്ട് എടുത്ത് വയ്ക്കുക. അതിൻ്റെ നല്ല വശത്തോട് ബോട്ടം പാർട്ടിൻ്റെ നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ടോപ്പ് തിരിച്ചിടുക. ടോപ്പിലെ ഔട്ടർ പാർട്ട് പുറത്തേക്ക് എടുത്ത് മാറ്റുക. ബാക്ക് പാർട്ടും ഫ്രണ്ട് പാർട്ടും തമ്മിൽ ചേർത്ത് വെച്ച് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആം ഹോൾ മെഷർ ചെയ്യാം. 55 വരുന്നത്. 10 വീതിയും 6 നീളമുള്ള സ്ലീവ്സാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവ്സിൻ്റെ സൈഡ് തമ്മിൽ ആദ്യം ജോയിൻ ചെയ്യുക. അതിനുശേഷം സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ബോട്ടം പാർട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ടോപ്പ് പാർട്ടിൻ്റെ ഔട്ടർ പാർട്ടിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ലേസ് വെച്ചെടുക്കാം.